കേരളം ചുട്ടുപൊള്ളുന്നു സൂര്യാഘാതത്തിന് സാധ്യതയായതിനാൽ ജനങ്ങൾക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകുകയാണ് കാലാവസ്ഥാ വകുപ്പ് സംസ്ഥാനത്തെ താപസൂചിക ഇപ്പോൾ ഉയർന്നിരിക്കുകയാണ് തിരുവനന്തപുരത്തും കോഴിക്കോടുമാണ് കൊടുംചൂട് രണ്ട് ജില്ലകളിലും മലയോര മേഖലയിൽ അനുഭവപ്പെടുന്ന ചൂട് ഡിഗ്രി സെൽഷ്യസ് ആണ് സൂര്യാഘാതമേൽക്കാൻ സാധ്യത കൂടുതലുള്ളതിനാൽ ഇത് അതീവ ജാഗ്രതാ ഘട്ടമെന്നാണ് രേഖപ്പെടുത്തുന്നത് ആലപ്പുഴയിലും കോട്ടയത്തും പത്തനംതിട്ടയിലും ചിലയിടങ്ങളിൽ അനുഭവപ്പെടുന്നത് ഡിഗ്രിക്ക് മുകളിൽ ചൂടാണ് ഇടുക്കിയും വയനാടും ഒഴികെ എല്ലായിടത്തും ഹീറ്റ് ഇൻഡെക്സ് നാൽപ്പത്തിനും ഇടയിലാണ് കാണിക്കുന്നത് ഇടുക്കിയിൽ ചില പ്രദേശങ്ങളിൽ മാത്രമാണ് ഇരുപത്തി ഒമ്പതിൽ താഴെ താപനില വന്നിരിക്കുന്നത് തീരദേശ സംസ്ഥാനമായ കേരളത്തിന്റെ അന്തരീക്ഷ ആർദ്രത പൊതുവെ കൂടുതലായിരിക്കുമെന്നും അതിനാൽ എന്നാൽ ദിനാന്തരീക്ഷ താപനില കൂടി ഉയരുമ്പോൾ ചൂടുമൂലമുള്ള അസ്വസ്ഥതകൾ വർദ്ധിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് ചൂടിന് താൽക്കാലിക ശമനം എന്നോണം സംസ്ഥാനത്ത് ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിൽ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എറണാകുളം ഇടുക്കി ജില്ലകളിലാണ് മഴയ്ക്ക് സാധ്യതയുള്ളത് സൂര്യതാപവുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ യഥാസമയം കണ്ടെത്തി മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നതിനായി എല്ലാ ജില്ലാ മെഡിക്കൽ ഓഫീസർമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ചൂട് മൂലമുള്ള ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ പോലും അവഗണിക്കരുത് അന്തരീക്ഷ താപം ക്രമാതീതമായി ഉയർന്നാൽ മനുഷ്യ ശരീരത്തിലെ താപനിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലായി ശരീരത്തിന്റെ പല നിർണായക പ്രവർത്തനങ്ങളും തകരാറിലാക്കും ഇത്തരം അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ ഏവരും ശ്രദ്ധിക്കുക കൃത്യമായ അവബോധവും പരിചരണവും ചികിത്സയും കൊണ്ട് ഗുരുതരമാകാതെ സംരക്ഷിക്കാൻ കഴിയുന്നതാണ് അതിനാൽ ഏവരും ആരോഗ്യവകുപ്പ് നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കേണ്ടതുണ്ട് ദാഹം തോന്നിയില്ലെങ്കിലും ധാരാളം വെള്ളം കുടിക്കുക വിയർക്കുന്നതിനനുസരിച്ച് വെള്ളം കുടിക്കേണ്ടതുണ്ട് ശുദ്ധജലമാണ് കുടിക്കുന്നതെന്നത് ഉറപ്പുവരുത്തുക തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് ഇതിലും നല്ലത് യാത്രാവേളയിൽ ഒരു കുപ്പി ശുദ്ധവെള്ളം കരുതുന്നത് നല്ലതാണ് കടകളിൽ നിന്നും പാതയോരങ്ങളിൽ നിന്നും ജ്യൂസ് കുടിക്കുന്നവർ ഐസ് ശുദ്ധജലത്തിൽ നിന്നുണ്ടാക്കിയതാണെന്ന് ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ മറ്റു പല രോഗങ്ങൾക്കും ഇത് കാരണമാകും നേരിട്ടുള്ള വെയിൽ ഏൽക്കാതിരിക്കുകയോ കുടയോ തൊപ്പിയോ ഉപയോഗിക്കുകയോ ചെയ്യേണ്ടതാണ് കട്ടി കുറഞ്ഞതും വെളുത്തതും ഇളം നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മണിവരെയുള്ള സമയം വിശ്രമവേളായി പരിഗണിച്ച് ജോലി സമയം ക്രമീകരിക്കുക പ്രായമായവർ ചെറിയ കുട്ടികൾ ഗർഭിണികൾ ഗുരുതര രോഗം ഉള്ളവർ വെയിലത്ത് ജോലി ചെയ്യുന്നവരെല്ലാം തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം കുട്ടികളെ വെയിലത്ത് കളിക്കാൻ വേരത്ത് പാർക്ക് ചെയ്യുന്ന കാറിലും മറ്റും കുട്ടികളെ ഇരുത്തിയിട്ട് പോകാതിരിക്കുക ചൂട് പുറത്ത് പോകത്തക്ക രീതിയിൽ വീടിന്റെ വാതിലുകളും ജനലുകളും തുറന്നിടുക ക്ഷീണമോ സൂര്യാഘാതം ഏറ്റതായോ തോന്നിയാൽ തണലിലേക്ക് മാറിയിരുന്ന് വിശ്രമിക്കണം ധരിച്ചിരിക്കുന്ന കട്ടികൂടിയ വസ്ത്രങ്ങൾ നീക്കം ചെയ്യുക വെള്ളം ഉപയോഗിച്ച് മുഖം കഴുകുകയും ശരീരം തണുപ്പിക്കുകയും വേണം ഫാൻ എ സി എന്നിവയുടെ സഹായത്താൽ ശരീരം തണുപ്പിക്കാൻ ശ്രദ്ധിക്കുക ഫലങ്ങളും സലാഡുകളും കഴിക്കുക ഉപ്പിട്ട കഞ്ഞിവെള്ളവും നാരങ്ങ വെള്ളവും കരിക്കൻ വെള്ളവും തുടങ്ങിയവ ധാരാളമായി കുടിച്ച് വിശ്രമിക്കുക ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുമ്പോൾ ില്ലെങ്കിലോ ബോധമുണ്ടാവുകയോ ചെയ്താൽ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ച ചികിത്സ ഉറപ്പുവരുത്തുക ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്